അബിയാലെ റെഡി അല്ലേ? ചേട്ടാ, പ്രകൃതിയുടെ താളത്തിന് ഭംഗം വരാതെ നോക്കാൻ സ്വയം സമർപ്പിച്ചിരിക്കുന്ന ചില മനുഷ്യ ജന്മങ്ങളുണ്ട്. ഈ ജനസിൽപ്പെട്ട പച്ചയായ ഒരു മനുഷ്യനാണ് ജെയിംസ് പേരെ. വളരെയേറെ നാളുകളായി താങ്കൾ പ്രകൃതിക്ക് വേണ്ടി ജീവിക്കുന്നു. താങ്കൾ ഇതിലേക്ക് നയിച്ച ഘടകം എന്താണ്? വളരെ ചെറുപ്പത്തില് എന്റെ പെങ്ങൾ എന്നെ വിട്ടുപോയതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നാണ് ഞാൻ ആദ്യത്തെ മരം നടന്നത്. അതിന് ഞാൻ എന്റെ പെങ്ങളുടെ പേരിലൊക്കെയായിരുന്നു. പേര് ചൊല്ലി വിളിക്കുന്നതിന് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മരങ്ങളും വേരുകളും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ഈ വേരുകളും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ഇതും അപ്പോ എന്താ, മരങ്ങളെയൊക്കെ പേരിട്ട് വിളിക്കുമ്പോ ഞാനും പ്രകൃതിയും തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുള്ള പോലെ എനിക്ക് തോന്നും പലപ്പോഴും. അതായത് ഒരു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലാണല്ലോ നമ്മള്. ഈ നമ്മളിപ്പോ ഒരു കൂട്ടുകാരനെയോ ഒരു ഒരാളെയോ പേരിട്ട് വിളിക്കുന്നത് നമുക്ക് അയാളോട് അടുപ്പമുള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഒരു മരത്തിനെ പേരിട്ട് വിളിക്കുമ്പോ എനിക്ക് അതായിട്ടൊരു ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹലോ ജെയിംസ് പീരിയനല്ലേ? ഞങ്ങൾ ഇന്നലെ ഇന്റർവ്യൂ ചെയ്ത ആളായിരുന്നു. ഞങ്ങൾക്ക് താങ്കളുടെ ഇന്റർവ്യൂ വളരെ ഇഷ്ടപ്പെട്ടതും താങ്കൾ ഒന്നും കൂടെ ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾക്ക് അധികം താല്പര്യമുണ്ടായിരുന്നു. അപ്പോ താങ്കളൊന്ന് ഞങ്ങൾ പറയുന്ന സ്ഥലം വരെ വന്ന് വരാലോ? അപ്പൊ ശരി, ഞങ്ങൾ ഡീറ്റെയിൽസ് പിന്നീട് അറിയിക്കാം. ഓക്കെ ഓക്കെ. ഇങ്ങനെ തുടങ്ങിയാലോ? പെങ്ങളൊക്കെ ഒന്നപ്പല്ല ആദ്യത്തെ മരം നട്ടു എന്ന് പറഞ്ഞു ഒന്ന് വിവരിച്ച് അവളുടെ ആ നിലവിളി ഇന്നും എന്റെ കാതിലുണ്ട്. ഞാനാ അവളെന്ന് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കാടും മലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മഴ, മരം, മണ്ണ് ഇവയൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നറിയോ? ഇതെന്റെ ശബ്ദത്തിനൊരു മാറ്റം പുകാരണ. ഏയ്, തണുപ്പ് പോലെ. ഇതെവിടെയെങ്കിലും കൊണ്ട് വരിച്ചോ? പറയുന്ന ഞാൻ പറയും. കാലം വന്നിട്ടുണ്ടല്ലോ. ഇത്തവണ തന്റെയോ അതോ എന്റെയോ? ഓപ്പറയും കാണിക്കണ്ട് കാര്യം പറയണോ?
എടാ അങ്ങനെ നീ ഭക്ഷണം കഴിച്ചാണോടാ? കഴിച്ചപ്പ താമ്പറ തന്റെ ഉദ്ദേശം എട്ട് മരണങ്ങൾ ആദിത്യന്റെ അനിയത്തി ഒമ്പതാമത്തെ മരം ഞാൻ നട്ടോട്ടെ ഒമ്പതോ ബാക്കിയോ എല്ലാം തീർന്നെന്ന് കാണുമ്പോ മരങ്ങളുടെ എല്ലാം വേരുകളിലൂടെ ഓടുന്നത് രക്താടോ രക്തം ചെയ്യുന്നവന് വൃത്തിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണമെന്നുണ്ടായി. അതിനാണ് ഞാൻ തന്നെ വിളിപ്പിച്ച്. അപ്പിക്ക്
ഞാൻ കൊല്ലേണ്ടതാ. അവളുടെ രക്തം നിന്നെ രഹിച്ചു. അത് പിന്നെ ഒരാളെ കൊന്ന് കുഴിച്ചു കൂടിയിട്ട് അടുത്ത ആളെ കൊല്ലുന്ന ശീലം എനക്കുള്ളൂ. തെൻപാണ്ടിച്ചേ മയിലേ ഏറോടും വേര്.